ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ, 4 മണി പലഹാരം. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ആർക്കും ചെയ്യാവുന്ന, നമുക്ക് അറിയാത്ത ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആർക്കും ഇത് ഈ റെസിപ്പി പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതേ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്, എല്ലാവർക്കും മനസ്സാവുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ ആകും, ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് ഇത് വലിയ പഴമാണ് കേട്ടോ. ഈ പഴം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം, ഇത് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഞാൻ പാനിൽ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു, ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വിസ്കോ സ്പൂണോ അതോ അല്ലെങ്കിൽ നമ്മൾ ബീറ്ററോ ഏതുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം, ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. എത്രയാകും ബീറ്റ് ആവും, നമ്മൾ ഒരു മുട്ടയാകൊണ്ട് തന്നെ കൂടുതൽ ബീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുന്നതിന് മുന്നോടായിട്ട് നമുക്കൊരു 1/2 കപ്പ് ഷുഗർ ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ആ വേറെ ബോൾ എടുത്ത് അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത്, ഒരു ചെറിയൊരു പിഞ്ച് കേട്ടോ. അത് ബേക്കിംഗ് സോഡയാണ്, നമ്മുടെ അപ്പ സോഡ എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ അതേ അളവിൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേമാതിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രൈൻഡർ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാലും നന്നായിട്ട് കറക്റ്റായിട്ട് മിക്സ് ആയിക്കോട്ടോ, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇപ്പം ഇതുകൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ബാറ്ററിലോട്ട് ഒരു പകുതി ഭാഗത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിന് ബാക്കി പകുതി ഭാഗം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പഴയ ചട്ടി എന്തെങ്കിലും അടിയിൽ വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫ്രൈ പാൻ എടുത്ത് വെക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗവൺമെൻറ് ഒന്ന് ടാപ്പ് ചെയ്ത് ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് സമയമെങ്കിലും വേവിക്കുമ്പോൾ ഈ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 25 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വെന്തിട്ടുള്ളത്. ഈ ബബിൾസ് ഇത് എൻ്റെ എയർ ആണ് കേട്ടോ, അത് വേവാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒന്നും ഓട്ടിയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഫ്രൈ പാനിലൊക്കെ ഈസി ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മളെ പഴത്തിൻ്റെ ലെയറുകളൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വേറെയുള്ള പ്രത്യേകിച്ച് ഓവനോ അങ്ങനെയുള്ള ബീറ്ററോ ഒന്നും ആവശ്യമില്ലാത്ത തന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ താഴത്ത് പോയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.